ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിശാലിനെ വിശാലിനേക്ക് സ്വാഗതം സുസ്മിത ഫാമയോട് പറയുന്നു ദീനാനുകമ്പയും ഒക്കെ കൂടുതലുള്ള ഒരാളാണ് ഞാൻ പുഞ്ചരിച്ചുകൊണ്ട് നിന്റെ ദീനാനുകമ്പയും ഒക്കെ കുഞ്ഞുന്നാൾ മുതലേ കാണുന്നവളല്ലേ സുസ്മിത ഞാൻ ഒരു കല്ലു പെൻസിലോ നാരങ്ങ മുട്ടായിയോ ഇവൾ ആർക്കും വെറുതെ കൊടുത്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ല അന്നു മുതൽ രോഹിത് കുറച്ച് പാടുപെടേണ്ടി വരും സുസ്മിത ചോദിക്കുന്നു ആൻറ്റി എന്തൊക്കെയാ പറയുന്നത് അപ്പോൾ ഫാമ പറയുകയാണ് എനിക്ക് ഇതെല്ലാം മനസ്സിലാകുന്നുണ്ട് ഞാൻ കണ്ണുപൊട്ടിയൊന്നുമല്ല ഭക്ഷണം കഴിക്കാൻ വരാം രോഹിത് ചോദിക്കുന്നു സത്യമ്മേ ഈ ഷർട്ട് ഞാൻ വെച്ചോട്ടെ ഇത് കേട്ട് പുഞ്ചിരിച്ച് ഫാമ സുസ്മിതയുടെ കയ്യിൽ നിന്നും ആ ഷർട്ട് വാങ്ങി രോഹിതിന്റെ കയ്യിലേക്ക് കൊടുത്തോണ്ട് പറയുന്നു ഇത് നീ വെച്ചോ ഇത് കണ്ട് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് സുസ്മിത ഇതെല്ലാം മുകളിൽ ഇരുന്ന് കാണുന്ന വിഷ്ണുവും ശാരണിയും പുഞ്ചിരിച്ചുകൊണ്ട് അവരെ നോക്കുന്നു രോഹിത് പറയുന്നു പിന്നെ ഒരു ചെറിയ കാര്യം കൂടിയുണ്ട് സുസ്മിത ഗിഫ്റ്റ് തരുന്നതൊക്കെ ഓക്കെ പക്ഷേ പകരം തിരിച്ചൊന്നും ചോദിക്കരുതെന്ന് സുസ്മിതയോടൊന്ന് പറഞ്ഞേക്കണേ സത്യമ്മേ ഞാനൊരു പാവോ അല്ലേ ഭാമ പറയുന്നു ഓ അതോ ഞാൻ പറഞ്ഞു കൊടുക്ക ഇവൾക്ക് അടക്കോ ഒതുക്കോ ഒക്കെ കുറച്ച് കുറവായി പെണ്ണിന് സാരമില്ല രോഹിതിനോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ വന്നാൽ മതി അങ്ങനെ ഭാമയകത്തേക്ക് പോകുമ്പോൾ സുസ്മിത കൂടി രോഹിതിനെ നോക്കുകയാണ് ഫാമ തിരികെ പുഞ്ചരിച്ചുകൊണ്ട് അവരെ നോക്കുമ്പോൾ സുസ്മിതയും ഭാമയെ നോക്കി പുഞ്ചിരിക്കുന്നു വിഷ്ണു ശാലിനിയോട് പറയുന്നു ഇനി ഗ്രേസ് മാർഗിന്റെ ആവശ്യമില്ല ഫുൾ എ പ്ലസ് ആ ശാലിനി പറയുകയാണ് ഇത് കണ്ടിട്ട് പെട്ടെന്നൊരു സിനിമാ ഡയലോഗാ ഓർമ്മ വരുന്നത് ഇയാൾ ഇത്രകാലം എവിടെയായിരുന്നു എന്ന് വിഷ്ണു പറയുന്നു ശരിയാ ഈ മതം ഇളകിയ കൊമ്പന ളയ്ക്കാനെ മാതങ്കശാസ്ത്രം പഠിച്ചവര് തന്നെ വേണമല്ലോ അവള് പെട്ടു രോഹിത സുസ്മിതയോട് പറയുകയാണ് അതെ ഇനി വേണമെങ്കിൽ ഈ ഷർട്ട് നീ തന്നെ വെച്ചോ ദേഷ്യത്തോടുകൂടി സുസ്മിത പോടാന്ന് പറയുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് രോഹിത് പറയുകയാണ് താങ്ക് യു മാഡം സുസ്മിത ദേഷ്യത്തോടുകൂടി അകത്തേക്ക് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് സുസ്മിത പോകുന്നു നോക്കി നിൽക്കുകയാണ് രോഹിത് വിഷ്ണുവിനെയും ശാലിയെയും നോക്കി രോഹിത് ചിരിച്ച് കൈകൊണ്ട് ഡെന്ന് കാണിക്കുകയാണ് അവരും സന്തോഷത്തോടുകൂടി ഡണ്ണെന്ന് കാണിക്കുന്നു പിന്നീട് കാണിക്കുന്നത് വസുമതി ചോദിക്കുന്നു ഗോപിയേട്ടനോ അമ്പാലിക കുഞ്ഞമ്മയെ എന്താ ഒരു മുന്നറിയിപ്പും वा दी चु चु െ പറയുന്നു ഞങ്ങള് റോഷണി അർജുനുമായിട്ടുള്ള കല്യാണത്തിന്റെ കാര്യം സംസാരിക്കാൻ വസുമതി വന്നത് ഈ സമയം ചായയുമായി ചിത്രം എവിടേക്ക് വരുമ്പോൾ ഗോപികൃഷ്ണൻ പറയുന്നു ചായ ഒന്നും വേണമെന്നില്ല അവിടെ വെച്ചോളൂ ചിത്ര ചായ എവിടേക്ക് വെക്കുമ്പോൾ വസുമതി ചോദിക്കുന്നു അല്ല കല്യാണത്തിന്റെ കാര്യം ഇനി എന്ത് സംസാരിക്കാനാ തീയതി തീരുമാനിച്ചു കുറിയടിച്ചു ആൾക്കാരെ ക്ഷണിച്ചു കഴിഞ്ഞു എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഗോപികൃഷ്ണൻ പറയുന്നോ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് അക്കാര്യം പ്രത്യേകം അറിയിക്കാനാ വന്നത് വസുമതി പറയുന്നു ഗോപിയേട്ടം കാര്യം തെളിച്ചു പറയും ഇത് കേട്ട് ഗോപികൃഷ്ണൻ പറയുന്നു യാണ് കാര്യങ്ങൾ തെളിച്ച് സംസാരിക്കുന്ന വസുമതി എനിക്കും ഇഷ്ടം ഞങ്ങൾ ബുദ്ധിയില്ലാത്തവരൊന്നും അല്ല ചില ശ്രുതികള് ഞങ്ങളുടെ ചെവിയിൽ എത്തുന്നുണ്ട് അംബാലിക പറയുന്നോ അർജുൻ ഇതിനു മുമ്പ് ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടെന്നും ആ കുട്ടിയുമായിട്ടുള്ള ഡിവോഴ്സ് ആയിട്ടും ഇല്ലെന്നറിഞ്ഞ് ഈ ബന്ധത്തിന് തയ്യാറായവരാ ഞങ്ങള് വേറെ നല്ല വയ്യന്മാരെ കിട്ടാത്തത് കൊണ്ടല്ല വസുമതി കഥകൾ എന്തു ആയിക്കോട്ടെ പക്ഷേ ഇനി ആ ബന്ധം തുടരാൻ പാടില്ല ഇത് കേട്ട് വസുമതി പറയുന്നോ ഏയ് അങ്ങനെയൊന്നും ഇല്ലെന്നേ നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ അംബാലിക ചോദിക്കുന്നു എന്നിട്ടാണോ വസുമതി തൊട്ടു കെട്ടാനും താറാട്ടു പാടാനും ഒക്കെ അവൻ അവൾ ൂടെ നടക്കുന്നത് ഗോപികൃഷ്ണൻ പറയുന്നു തെക്കുംകൂർ കോവിലകം എന്ന് പറഞ്ഞാൽ അന്തസ് അഭിമാനം ഉള്ളവരാ പറഞ്ഞ വാക്ക് മാറ്റാറുമില്ല ഞങ്ങൾ റോഷിനി അർജുനുമായിട്ടുള്ള വിവാഹത്തിന് നാടച്ച് ക്ഷണിച്ചിട്ടുമുണ്ട് ഇനി അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല വസുമതി ചോദിക്കുന്നു പിന്മാറുമെന്ന് ആര് പറഞ്ഞു ഉടനെ അമ്പാലിക പറയുകയാണ് പിന്മാറാൻ പറ്റില്ല എന്ന് തന്നെയാ പറഞ്ഞത് ഈ ബന്ധം നടക്കണം വാക്ക് തന്നത് വസുമതിയ ഞങ്ങൾക്ക് മറുപടി തരേണ്ടതും വസുമതി തന്നെ ആയിരിക്കണം മനസ്സിലായോ മനസ്സിലായി എന്ന് വസുമതി പറയുമ്പോൾ ഗോപികൃഷ്ണൻ പറയുകയാണ് പറയാനുള്ളത് പറഞ്ഞു മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അതിനുശേഷം കാണിക്കുന്നത് ശാരിക ടെൻഷനോടുകൂടി മനസ്സിൽ പറയുന്നു എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന കാര്യം അച്ഛൻ രാജീവ് സാറിനോടും വീട്ടുകാരോടും സംസാരിച്ചെങ്കിൽ ഇതുവരെ സാറെന്താ എന്നെ ഒന്ന് വിളിക്ക പോലും ചെയ്യാത്തത് ഈ സമയം അവിടേക്ക് വരുന്ന ശ്യാമ ചോദിക്കുന്നു വെള്ളിയേച്ച കഴിച്ചോ കഴിച്ചോ എന്ന് ശാരികം മൂളുമ്പോൾ ശ്യാമ പറയുകയാണ് എന്നാൽ അമ്മ കഴിച്ചിട്ടില്ല ശാരിക ചോദിക്കുന്നു അതൊക്കെ എന്തിനാ എന്നോട് വന്ന് പറയുന്നത് അമ്മയോട് പോയി പറ വേണയിൽ കഴിക്കാനായിട്ട് ശ്യാമ പറയുന്നു അമ്മയ്ക്ക് വേണ്ടാ എന്ന് പറഞ്ഞു ഇത് കേട്ട് ശാരികം മൂളുമ്പോൾ രക്ഷ്യതോട് കൂടി ശ്യാമ ചോദിക്കുകയാണ് ഉമ്മന്നോ അതെന്താ അമ്മയ്ക്ക് വേണ്ടാതെന്ന് വെല്ലിയേച്ചിക്ക് ശാരിക പറയുന്നു നീ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറ വെറുതെ എന്റെ ക്ഷമ പരീക്ഷിക്കാനായിട്ട് ശ്യമ പറയുന്നു പകൽ അച്ഛൻ ഇവിടെ വന്നപ്പോൾ വെല്ലേച്ചി എന്തോ ഡിമാൻഡ് മുന്നോട്ട് വെച്ചില്ലേ അതുകൊണ്ട് തന്നെ അമ്മയുടെ വയറ് നിറങ്ങിരിക്കുക ശാരിക ചോദിക്കുന്നു എന്ന് അമ്മ പറഞ്ഞു അപ്പോൾ ശ്യാമ പറയുകയാണ് അമ്മയൊന്നും പറയില്ലല്ലോ അതാണ് അമ്മയുടെ കുഴപ്പവും ഇവിടെ ഒരു തള്ളെ താമസിപ്പിച്ചിട്ടുണ്ടല്ലോ അമ്മയുടെ സങ്കടം കണ്ട് കുത്തി ചോദിച്ചപ്പോൾ അവരാ എന്നോട് കാരണം പറഞ്ഞത് ശാരിക പറയുന്നു നീ അങ്ങനെ കുത്തി കിഴിയാനൊന്നും നിൽക്കണ്ടായിരുന്നല്ലോ എന്നോടങ്ങ് നേരിട്ട് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ ശ്യാമ പറയുന്നോ അത് ശരിയാ ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ മൂലകാരണം ചേച്ചിയാണെന്ന് നേരത്തെ മനസ്സിലാക്കണമായിരുന്നു ഞാൻ ചേച്ചി അല്ലാതെ വേറെന്താ ഇവിടെ പ്രശ്നം ശാരിക ചോദിക്കുന്നോ ഞാൻ മാത്രം ഈ വീട്ടിലെ പ്രശ്നം അല്ലേടി ഉടനെ ശ്യാമ പറയുകയാണ് സംശയം എന്താ വെള്ളിയേച്ചയെ പോലെ തന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടതാ കുഞ്ഞേച്ചിയും പത്തിന്റെ പൈസ ചോദിച്ചോണ്ട് കുഞ്ഞേച്ചി ഇതുവഴി എങ്ങാണെങ്കിലും വരുന്നുണ്ടോ ഇത് കേട്ടുകൊണ്ട് വാതിലിന്റെ അരികിലേക്ക് വരികയാണ് ശാരദ ശ്യാമ പറയുന്നോ അമ്മയുടെ സ്ത്രീധന തുകയുടെ കണക്ക് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയ അച്ഛന്റെ വീടിന്റെ അലമാര തപ്പുന്നില്ലല്ലോ പരമ കഷ്ടം തന്നെ കെട്ടിച്ചു ഭർത്താവിന്റെ നട്ടെല്ലിന്റെ സ്ഥാനത്ത് വാഴനാറാണെന്നേ പറയുകയുള്ളൂ നാട്ടുകാര് നാണക്കേട് അങ്ങനെ പോകാൻ തുടങ്ങുന്ന ശ്യാമയുടെ കയ്യിൽ പിടിച്ചു നിർത്തി ഷാരിക ചോദിക്കുന്നു നിനക്ക് ഞാൻ നാണക്കേടുണ്ടാക്കി അല്ലേടി നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയും ഷാരിക ഇതുവരെ ചെയ്തിട്ടില്ല കെട്ടിച്ചു വിടുന്നതിന് മുമ്പും ശേഷവും കണ്ട പയ്യന്മാരുടെ ബൈക്കിനു പുറകിലൊന്നും ശാരിക ഊരി ചുറ്റാൻ പോയിട്ടില്ല ആരുടെയെങ്കിലും കൂടെ പോയിട്ടുണ്ടെങ്കിൽ അത് ഒരാളുടെ ഒപ്പമാ എന്റെ രാജീവ് സാറിനൊപ്പം സാറിന്റെ നട്ടെല്ലിനിപ്പം നിനക്ക് ബലം പോരാ അല്ലേടി സാറിന്റെ നട്ടെല്ലിന്റെ സ്ഥാനത്തെ വാഴനാരായിരുന്നെങ്കിലേ ആയിരുന്നെങ്കിലേ ഇപ്പം മയക്കുമരി നടിച്ച് ചീഞ്ഞു നാറി കിടന്നേനെന്നി അല്ലെങ്കിൽ ഇതെല്ലാം കേട്ട കൂടി ഉറക്കെ ശാരീകനെ വിളിക്കുകയാണ് ശാരദ ശാരികയും ശ്യാമയും ഞെട്ടി ശാരദയെ നോക്കുന്നു ശേഷം ശ്യാമയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഷാരിക പറയുന്നു എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നീ ശ്യാമ ചോദിക്കുന്നു എന്തു പറയുമെന്ന് നീ എന്തു പറയുമെന്ന് അവരുടെ ഇടയിലേക്ക് കയറി നിന്ന് ശാരദ പറയുകയാണ് മതി രണ്ടാട് ഒന്ന് നിർത്തിക്കെ അമ്മ അങ്ങോട്ട് മാറുന്നു പറഞ്ഞ് ശാരദയെ പിടിച്ചു തള്ളി ശ്യാമ പറയുകയാണ് ഇവള് പറയട്ടെ ഇവളൊന്ന് ഷാരിക ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ് അതെ എന്താ നിനക്ക് പറാനുള്ളതെന്ന് അവൾ ഷാരിക പറയുകയാണ് ദേ നിന്റെ ഭ്രാന്തൊന്നും എന്റെ അടുത്ത് വേണ്ട ശ്യാമ പറയുന്നു അതേടി എനിക്ക് ഭ്രാന്താ ഭ്രാന്ത് അങ്ങനെ ഷാരികയെ വെട്ടിലേക്ക് പിടിച്ചു തെള്ളി മുകളിലേക്ക് കയറിയിരുന്ന് കഴുത്തിൽ കയറി പിടിച്ചുകൊണ്ട് ശ്യാമ പറയുന്നു നിന്നെ ഇന്ന് ഞാൻ കൊല്ലുവടി നീ എന്താടി പറഞ്ഞത് കൊല്ലുവടി ശ്യാമ മാറങ്ങോട്ടെന്ന് പറഞ്ഞ് ശ്യാമയെ മാറ്റാൻ ശ്രമിക്കുകയാണ് ശാരദ ശാരിക എഴുന്നേറ്റ് ശ്യാമയെ പിടിച്ചു തള്ളുന്നു എടി നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് ശ്യാമ ശാരികയുടെ നേരെ ചെല്ലുമ്പോൾ മാറങ്ങോട്ടെന്ന് പറഞ്ഞ് ശാരദ ശ്യാമയെ തടയുകയാണ് കഴുത്തിൽ പിടിച്ചുകൊണ്ട് ഷാരിക പറയുന്നു ഡോക്ടർ പറഞ്ഞതുപോലെ ഇവക്ക് ഭ്രാന്ത നല്ല മുഴുത്ത ഭ്രാന്ത് ഇവൾ ഒരു കാലത്തും നേരെയാകാൻ പോകുന്നില്ല ശാരദ പറയുന്നോ ശാരി ഒന്ന് നിർത്ത് ശാരക പറയുകയാണ് കൊണ്ടുപോയി ചങ്ങല കിടമേ ഇവള് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ അങ്ങനെ ശാരിക റൂമിൽ നിന്നും പോകുമ്പോൾ പിന്നാലെ പോകാൻ തുടങ്ങുന്ന ശ്യാമയെ തടയുകയാണ് ശാരദ ദേഷ്യത്തോടു കൂടി തന്നെ നോക്കുന്ന ശാരദയോട് ശ്യാമ ചോദിക്കുന്നു എന്താ നോക്കുന്നത് അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇനി തുടർന്ന് ശാരികയുടെ അരികിലേക്ക് ചെന്ന ശാരദ പറയുന്നു മോളെ ജീവിതത്തിൽ ഒരിക്കലും ഇനി അവളെ ഓർമ്മിപ്പിക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ച കാര്യമാ നീ ഇപ്പോൾ ശാരികൾ ചോദിക്കുന്നോ അവൾ എന്നെ കൊണ്ടത് പറയിപ്പിച്ചതല്ലേ അമ്മേ അവൾ ആരാ സ്വത്തിന്റെ കണക്ക് ചോദിക്കാൻ ശാരദ ചോദിക്കുന്നു നീ ആരാ എന്റെ സ്വത്തിന് നിനക്ക് എന്തെങ്കിലും അവകാശം ഉണ്ടെങ്കിൽ തുല്യ അവകാശം അവൾക്കും ശാലിനിക്കും ഉണ്ട് അതൊന്നും കണക്ക് പറഞ്ഞു വാങ്ങേണ്ടതല്ല മോളെ എടി ഇതിനു മുമ്പ് നമുക്കിടയിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോഡി ഏത് ബന്ധത്തിലായാലും പണത്തിന്റെ കണക്കെടുപ്പ് തുടങ്ങി കഴിഞ്ഞാൽ ആ ബന്ധം ചീത്തയാകാൻ തുടങ്ങി എന്ന അർത്ഥം നീ മാറിക്കൊണ്ടിരിക്കുകയാണ് ശാരി ഇപ്പൊ കണ്ണാടിയിൽ നോക്കിയാൽ രണ്ടു വർഷം മുമ്പത്തെ ഷാരികയെ നിനക്ക് അവിടെ കാണാൻ കഴിയില്ല അങ്ങനെ ശാരദയകത്തേക്ക് പോകുമ്പോൾ ഷാരികയെ ആലോചിച്ച് നിൽക്കുകയാണ് തുടർന്ന് ഒരു ഭ്രാന്തിയെ പോലെ ശ്യാമ പറയുന്നു ശ്യാമ ചീത്തയാ ശ്യാമ ചീത്തയാ ഈ സമയം വാദലിന്റെ അരികിലേക്ക് വരുന്ന ശാരദ ശ്യാമയെ കണ്ടു ഭയന്ന് ടെൻഷനോടുകൂടി അവിടെ നിന്ന് പോകുകയാണ് ശേഷം ശാരദ പുറത്തേക്ക് വരുമ്പോൾ അവിടെയെങ്ങും ശാരകയെ കാണുന്നില്ല വിഷമത്തോടുകൂടി ആലോചിച്ച് ശാരദ അവിടേക്ക് ഇരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് സുസ്മിത ഓർക്കുകയാണ് ശാരയുടെ വാക്കുകൾ അല്ല ഇത്രയും ആയ സ്ഥിതിക്ക് സുസ്മിതയുടെ മനസ്സ് വിഷമിപ്പിക്കണ്ട വിഷ്ണു ഏട്ടാ ആ ഷർട്ട് അങ്ങ് വാങ്ങിച്ചേക്ക് ശേഷം വിഷ്ണു പറഞ്ഞു രോഹിതെ ഇത് നീ വെച്ചു രോഹിത്തിന് വേണ്ടി ഞാൻ പ്രത്യേകം വാങ്ങിയതാ ശാലി പറഞ്ഞു രോഹിത്തിന് വേണ്ടി ഒരാൾ ഇഷ്ടത്തോടെ വാങ്ങിയതല്ലേ വാങ്ങിച്ചോ രോഹിത്തെ കൊണ്ടുപോയിക്കോ ശേഷം എടാ ആതിങ്ങി തരാൻ എന്ന് പറഞ്ഞ രോഹിതന്റെ കയ്യിൽ നിന്നും ഷർട്ട് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്ന സമയത്ത് ഫാമി അവിടേക്ക് വന്നതും സുസ്മിത ഓർക്കുകയാണ് അപ്പോൾ സുസ്മിത പറഞ്ഞു ഞാൻ ഒരു ഷർട്ട് ഗിഫ്റ്റായി കൊടുത്തതാ തുടർന്ന് ശാലി ഡൈനിങ് ടേബിളിലേക്ക് ഭക്ഷണം കൊണ്ടുവെക്കുകയാണ് ഈ സമയം അവിടേക്ക് വന്ന സുസ്മിത മനസ്സിൽ പറയുന്നു എന്നെ നീ മനപൂർവ്വം പെടുത്തുകയായിരുന്ന നിനക്കൂടെ അത് വെച്ചിട്ടുണ്ട് ഞാൻ അത് തന്നെ ചെയ്യാം ശേഷം ശാലിനി അകത്തേക്ക് പോയ സമയത്ത് ഒരു ഗ്ലാസിൽ വെള്ളമെടുത്ത് തറയിലേക്ക് ഒഴിക്കുകയാണ് സുസ്മിത ശേഷം ശാലിനി വരുന്നുണ്ടോ എന്ന് നോക്കി കുറച്ചങ്ങോട്ടേക്ക് മാറി നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സുസ്മിത മനസ്സിൽ പറയുന്നു നിന്നെ വീഴ്ത്താൻ ഇതൊക്കെ മതിയടി ഇനിയാണ് കാഴ്ച നീ വീണ് നടു ഓടിയുന്നത് ലൈവായിട്ട് കാണണം എനിക്ക് ഈ സമയം ഫോണിൽ സംസാരിച്ചുകൊണ്ട് വിഷ്ണു അവിടേക്ക് വരികയാണ് പ്ലേറ്റുമായി അവിടേക്ക് വരുന്ന ശാലിനിയെ കാല് തന്നെ വിഷ്ണുവിന്റെ അരികിലേക്ക് വന്ന് കവളിൽ ചുംബിക്കുകയാണ് വിഷ്ണു വിശ്വസിക്കാനാകാതെ പുഞ്ചിരിച്ചുകൊണ്ട് ശാലിനിയെ നോക്കുമ്പോൾ ശെ എന്ന് പറഞ്ഞ് കൂടി നിൽക്കുകയാണ് സുസ്മിത ശാലിനി പറയുന്നു ഞാൻ വീഴാൻ പോയതാ വീടല്ലോ എന്ന് വിഷ്ണു പറയുമ്പോൾ ശാലിനി പറയുകയാണ് ക്ഷീണം ഉണ്ടെന്ന് ഫോണിൽ പറയുന്നത് കേട്ടല്ലോ വിഷ്ണു പതിയെ പറയുകയാണ് ക്ഷീണം ഉണ്ടായിരുന്നു ഒരു നിമിഷം കൊണ്ട് അതെല്ലാം മാറിപ്പോയി ഇപ്പോ ഭയങ്കര ഉഷാറ ഇത് കണ്ട് സഹിക്കാനാകാതെ സുസ്മിത മനസ്സിൽ പറയുകയാണ് ഇതും കൂടി കാണേണ്ടി വന്നല്ലോ എന്റെ പിഴ എന്റെ വലിയ പിഴ ശാലി അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതെ കൈ അപ്പുറവും ഇപ്പുറവും ടേബിളിൽ വെച്ച് നിൽക്കുകയാണ് വിഷ്ണു ശാലി പറയുന്നു ഇരിക്കെ ചിരിച്ചുകൊണ്ട് വിഷ്ണു ചോദിക്കുന്നു എവിടെ വീടെന്ന് പറഞ്ഞ് ശാലിനി കുനിഞ്ഞ് വിഷ്ണു കൈന്റെ ഇടയിലൂടെ ഇറങ്ങി കിച്ചണിലേക്ക് പോകുകയാണ് വിഷ്ണു ചിരിച്ചുകൊണ്ട് ആലോചിച്ച് കസേരയിലേക്ക് ഇരിക്കുന്നു സുസ്മിത മനസ്സിൽ പറയുന്നു അവൾ അങ്ങനെ അങ്ങ് വിലസാൻ പാടില്ലല്ലോ ഇതിനൊരു മറുപടി കൊടുക്കണം അത് തന്നെ ഐഡിയ വിഷ്ണു ഏട്ടൻ എന്റെയാ ഇപ്പൊ ശരിയാക്കി തരാം പുഞ്ചിരിച്ചുകൊണ്ട് ആലോചിച്ചിരിക്കുന്ന വിഷ്ണു ഓർക്കുകയാണ് വെള്ളത്തിൽ കാല് തിന്നി വന്ന ശാലിനി തന്നെ ചുംബിച്ചത് സുസ്മിത മനസ്സിൽ പറയുന്നു ഒന്നും അറിയാത്തതുപോലെ നടന്നു ചെന്ന് വെള്ളത്തിൽ ചവിട്ടി വിഷ്ണുവേട്ടന്റെ ദേഹത്തേക്ക് വീടാം അങ്ങനെ സുസ്മിത പതിയെ വിഷ്ണുവിന്റെ പിന്നിലേക്ക് ചെന്ന് ശാലിനി വരുന്നുണ്ടോ എന്ന് നോക്കി ിച്ചുകൊണ്ട് വിഷ്ണുവിന്റെ പിന്നിലേക്ക് വരികയാണ് പെട്ടെന്ന് സുസ്മിത ഓർക്കുകയാണ് ശാലിനി വെള്ളത്തിൽ തന്നെ വിഷ്ണുവിന്റെ കവളയിൽ ചുമ്പിച്ചത് ശേഷം പുഞ്ചിരിച്ചുകൊണ്ട് സുസ്മിത വിഷ്ണുവിന്റെ അരികിലേക്ക് വരുമ്പോൾ രോഹിത് അവിടേക്ക് വരികയാണ് രോഹിതയെന്ന് വിളിച്ച് വിഷ്ണു അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ സുസ്മിത വെള്ളത്തിൽ കാല് തന്നെ രോഹിത്തിന്റെ നെഞ്ചിലേക്ക് ഇടിക്കുമ്പോൾ രോഹിത് സുസ്മിതയെ താങ്ങി പിടിക്കുന്നു ഈ സമയം അവിടേക്ക് വരികയാണ് ശാലിനിയും ഫാമയും എല്ലാവരും ഞെട്ടി സുസ്മിതയെയും രോഹിതിനെയും നോക്കുമ്പോൾ അവർ ഞെട്ടലോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് വിഷ്ണു പുഞ്ചിരിച്ചുകൊണ്ട് ശാലിനിയെ ഒന്ന് നോക്കിയിട്ട് കൈകൊണ്ട് ഭാമ അവിടെ നിൽക്കുന്നതായി രോഹിതിനെ കാണിക്കുന്നു സുസ്മിത ഞെട്ടി ഭാമയെ നോക്കുമ്പോൾ ചമ്മലോടുകൂടി രോഹിത് പറയുന്നു ഇങ്ങനെ പരസ്യമായിട്ട് ചെയ്യല്ലേ സുസ്മിതെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ അത് അങ്ങനെയല്ലാന്ന് സുസ്മിത പറയുമ്പോൾ വിഷ്ണു ചോദിക്കുകയാണ് പിന്നെ സുസ്മിതയെ നുറക്ക് വിളിച്ച് അരികിലേക്ക് വന്ന ഭാമ പറയുകയാണ് സുസ്മിതെ കുറച്ചൊക്കെ അടക്കവും ഒതുക്കവും വേണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ സുസ്മിത പറയുന്നു ഞാൻ വീഴാൻ പോയതാ എൻ്റെ ഭാമ പറയുന്നു ഉം മനസ്സിലായി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക് സുസ്മിത പറയുന്നു വേറെ എന്ത് പറയാനാ ഒന്നുമില്ല അങ്ങനെ രോഹിതിനെ നോക്കി മനസ്സിൽ പറയുകയാണ് നാശം രോഹിതും വിഷ്ണുവും ശാലിനിയും പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു സുസ്മിത ദേഷ്യത്തോടുകൂടി അകത്തേക്ക് പോകുമ്പോൾ ഭാമ പറയുന്നു രോഹിത് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്കൊന്ന് സംസാരിക്കണം ഓക്കെ ഇത് കിട്ടി രോഹിത് മൂളുമ്പോൾ ഭാമ അവിടെ വന്ന് പോകുന്നു ശാലിനിയും വിഷ്ണുവും പുഞ്ചിരിച്ചുകൊണ്ട് രോഹിതിനെ നോക്കുമ്പോൾ രോഹിത് ചമ്മനോടുകൂടി നിൽക്കുകയാണ് വിഷ്ണു പറയുന്നു നിന്നിങ്ങനെ ചമ്മണ്ടോക്കോ ഇത് കിട്ടി രോഹിത് അവിടെ വന്ന് പോകുമ്പോൾ ശാലിനി പറയുന്നു വിഷ്ണു ഏട്ടാ ഇന്നേ ഇവിടെ എന്തെങ്കിലും നടക്കും അതിനുശേഷം കാണിക്കുന്നത് രാത്രി പുറത്തുനിന്ന് സംസാരിക്കുകയാണ് ഭാമയും ോഹിത്തും മട്ടുപ്പാവിൽ നിന്ന് അവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ് വിഷ്ണുവും ശാലിയും ഭാമ ചോദിക്കുന്നോ രോഹിത് അന്വേഷിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയെ കണ്ടെത്തിയോ നിന്നെ വഞ്ചിച്ച് കടന്നു കളഞ്ഞവളെ ഇല്ല സത്യാമ്മയെന്ന് രോഹിത് പറയുമ്പോൾ ഭാമ ചോദിക്കുന്നോ അവളെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള വിശ്വാസം നിനക്കുണ്ടോ രോഹിത് പറയുന്നു അതിനാണ് സത്യമ്മയ ശ്രമം ഭാമ ചോദിക്കുന്നോ അവളെ മറക്കാൻ കഴിയുമോ എന്നേക്കുമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞാൽ രോഹിത് കേൾക്കുമോ സത്യമ്മ പറയണമെന്ന് രോഹിത് പറയുമ്പോൾ ഭാമ പറയുകയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നവരെയല്ല രോഹിത് കല്യാണം കഴിക്കേണ്ടത് നമ്മളെ ഇഷ്ടപ്പെടുന്നവരെയാ മ ലോകം കുറെ കണ്ടതാ അങ്ങനെ ഒരു പെൺകുട്ടി വന്നാൽ രോഹിത് വിവാഹത്തിന് സമ്മതിക്കണം എന്താ സമ്മതമല്ലേ രോഹിത് പറയുന്നു സമ്മതമാണ് സത്യമ്മ ഫാമ പറയുകയാണ് രോഹിത്തിന്റെ അമ്മയുടെ നമ്പർന്ന് പറഞ്ഞേ രോഹിത് നമ്പർ പറയുമ്പോൾ ഫോണിൽ അത് സേവ് ചെയ്യുകയാണ് ഭാമ ശേഷം ഹാമ പറയുന്നു സന്തോഷമായി ഇരിക്കു രോഹിത് നിന്റെ വിവാഹം ഉടൻ തന്നെ നടക്കും നല്ല ഒരു പെൺകുട്ടിയുമായിട്ട് ഇത് കേട്ട് രോഹിത് പുഞ്ചിരിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി അകത്തേക്ക് പോകുകയാണ് ഭാമ വിഷ്ണുവും ശാലനിയും വിശ്വസിക്കാനാകാതെ മുഖത്തോട് മുഖം നോക്കി ചിരിച്ചുകൊണ്ട് രോഹിതിനെ നോക്കുന്നു രോഹിത് മുൻഞ്ചരിച്ചുകൊണ്ട് അവരെ നോക്കുന്നു അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാകെർമ ചാനൽ